ഹായ്, ഇനി ഒരു പുതിയ എൻട്രൻസ് കാലം വരാൻ പോവുകയാണ് അല്ലെ. നീറ്റിന്റെയും ICARന്റെയും പുതിയ എൻട്രൻസ്, അതായത് 2022 എക്സാമിനേഷൻ, അത് ഉടനെ വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും മെയിൽ നടക്കാൻ സാധ്യതയില്ല, ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലേക്കും ഓഗസ്റ്റ് എന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മാസങ്ങളിൽ നമുക്ക് എക്സാംസ് പ്രതീക്ഷിക്കാം. കാരണം ബോർഡ് എക്സാംസ് കഴിഞ്ഞിട്ടേ നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് CBSE 12th എക്സാം കഴിഞ്ഞ് 1 month, 1 അല്ലെങ്കിൽ 1 കൂടുതൽ മാസങ്ങളുടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മാത്രമേ NTA എക്സാംസ് ഉണ്ടാവൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം ഗ്യാപ്പ് ഇപ്പോഴും നടക്കും. ഒപ്പം നമുക്കറിയാം MCQ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഇനിയും നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ വിളിക്കണം. ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ തന്നെ 1 മാസം ആപ്ലിക്കേഷന് വേണ്ടി പോകും, പിന്നെ അതിന്റെ സ്ക്രൂട്ടണിക്ക് 1 മാസം പോകും, പിന്നെ ആയിരിക്കും പരീക്ഷകൾ വരുന്നത്. അപ്പൊ എന്തായാലും ഉടനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്കൊരു ജൂൺ ജൂലൈ മാസങ്ങളിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ഒക്കെ ആയിരിക്കും എക്സാംസ് നടക്കാൻ സാധ്യത കാണുന്നത്. അപ്പോ ഈ ഒരു എക്സാം, ഈ ഒരു ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് NEET 2022 നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫ്രം ദ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ അത് ഒരു വീഡിയോ ചെയ്യാനായിട്ട് വച്ചിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ സമയ കുറവ് കാരണം, എന്റെ തിരക്കുകൾ കാരണം എനിക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാലും ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാം. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് 2022 എൻട്രൻസ് നിങ്ങൾക്ക് നേടാൻ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് NCERT നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറയോ NCERT ബുക്ക് കാണുമ്പോഴേ ഉറക്കം വരും, അങ്ങനെയല്ല. ഇപ്പൊ ബയോളജിക്കകത്താണെങ്കിൽ ഇപ്പൊ 90 questions NEET ചോദിക്കുന്നെങ്കിൽ ആ 90 questions ഇറ്റ് ഇസ് ഫ്രം NCERT ആണ്. ഒരു അല്ലെങ്കിൽ ഒരു പോട്ടെ, ഒരു 90 questions ഒരു 89 questions നമുക്ക് എടുക്കാം, ഡയറക്ട്ലി ഫ്രം NCERT കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് സേവ് ചെയ്യാം. അപ്പൊ ഹാഫ് ഓഫ് ദി മാർക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വരുന്നത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലും ഒരു 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 45 questionsനകത്ത് അറൌണ്ട് 30 questions ഫ്രം NCERT ടെക്സ്റ്റ് ഡയറക്റ്റ് ആയിരിക്കും. ഒപ്പം നിങ്ങൾ ഒരു കാര്യം എനിക്ക് പ്രോമിസ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് തരാം, നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടുമെന്നുള്ളത്. അതായത് NCERTയുടെ ഏറ്റവും ബാക്ക് സൈഡ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് വളരെയധികം സ്കോർ ചെയ്ത് തരും. അത് ഉറപ്പാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒപ്പം ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, അതൊക്കെ വർക്കൗട്ട് ചെയ്യുക. നമ്മളിവിടെ സാധാരണ ഇവിടെ റിപ്പീറ്റേഴ്സിന്റെ ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു വർക്ക് കൂടിയാണ്. അതായത് NCERTയ്ക്കകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ സ്പെഷ്യൽ ബുക്കൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, അത് ചെയ്ത് പഠിക്കാൻ വേണ്ടി, അതിന് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക്. കാരണം ഇൻട്രസ്റ്റ് ഉള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്ത് വരുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ബിക്കോസ് അത് അവർക്ക് ഒരുപാട് ടോപ്പിക്സ് മനസ്സിലാക്കാനും ആ ടോപ്പിക്ക് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനും അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതാണ് ചെയ്യേണ്ടത്. NCERTയുടെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പൊ രണ്ട് വലിയ ചിലപ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കാൻ നിൽക്കണമെന്ന് കൂടിയില്ല. ജസ്റ്റ് അത് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കും. പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്ന എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും സാധിക്കും. നിങ്ങൾ വിചാരിക്കും പോലെയല്ല, NCERTയിലൊക്കെ നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങളുടെ ലെവലും മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഫിസിക്സിനകത്താണെങ്കിലും ഒരുപാട് NCERT ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് എൻട്രൻസിന് ചോദിച്ചതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിൽ അനാലിസിസ് ഉണ്ട്. അതായത് പല ക്വസ്റ്റ്യൻസും NCERT ഡയറക്റ്റ് ആണ്, ഈവൻ ഇൻക്ലൂഡിംഗ് പേജ് നമ്പർ വരെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുമെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾക്ക് ഒരു 500-ന് 600-ന് എബൌവില് ആ റേഞ്ചിൽ തന്നെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഈവൻ യു ആർ ഇന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 500-നും നിങ്ങൾക്ക് ഒരു 600-നും ഇടയിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. 600 above ആണ് നമുക്ക് MBBSന് വേണ്ടത്. 600 ആക്ച്വലി 620 above ഒക്കെ ആണെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. 500-600 ഇടയിലാണെങ്കിൽ നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBSന് പോസിബിൾ ആണ്. ഗവൺമെന്റ് സെക്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 620-630 above നിന്ന് കഴിഞ്ഞാൽ സേഫ് ആണ്. അപ്പൊ ആ റേഞ്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഹാർഡ് വർക്ക് ആണ് നമ്മൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് പരിചിതമാണോ അതിനനുസരിച്ച് നമ്മുടെ കാപ്പബിലിറ്റി കൂടിക്കൂടി വരും. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്, അതായത് ഇപ്പൊ നമ്മൾ 12th എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, റിപ്പീറ്റേഴ്സോ റീ റിപ്പീറ്റേഴ്സോ ആയിട്ടുള്ള കുട്ടികൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പൊ നമുക്ക് ആദ്യം സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിലേക്ക് എത്താം.
സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പൊ ട്വൽത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ലെവൻത്ത് സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾക്കും ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ ടോപ്പിക്സ് പഠിക്കുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ട്വൽത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, സപ്പോസ് നിങ്ങൾ റേ ഒപ്റ്റിക്സ് ഇപ്പൊ പഠിക്കണം, അപ്പൊ റേ ഒപ്റ്റിക്സിലെ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിനകത്ത് വരുന്ന എം സി ക്യൂസ് കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത്, എം സി ക്യൂ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത്തരത്തിലുള്ള എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഓരോ ടോപ്പിക്കിനും പഠിച്ചു തീർക്കുമ്പോൾ അതിന് കൂടി ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾ ആ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കും, എൻട്രൻസിന്റെ പ്രിപ്പറേഷനും നന്നായിട്ട് പോകും, ഒപ്പം അതിന്റെ എൻസിആർടി ടോപ്പിക്സ് എൻസിആർടി എന്നുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ, മതി, അത് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അവസാനത്തെ എക്സാമിനും അതായത് എൻട്രൻസ് എക്സാമിനും നല്ല പോലെ പെർഫോമൻസ് കാണിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എൻസിആർടി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. പിന്നെ വരുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പൊ ജനുവരി ആയി, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആകുന്നു, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ലെവൻത്ത് റിവൈസ് ചെയ്യാൻ ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ ഇഫ് നിങ്ങളുടെ ടൈം നിങ്ങളാണ് ആക്ച്വലി ആ ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്ത ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വർക്ക് ലോഡ് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് വൺ അവർ ടൈം, ഒരു മണിക്കൂർ ടൈമെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് വൺ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യുക, വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും നിങ്ങൾക്ക് എൻട്രൻസിന്. സോ ഇപ്പൊ നിങ്ങൾക്ക് ട്വൽത്തിന്റെ ബോർഡ് എക്സാം വരുന്നുണ്ട്, ഐ നോ ദാറ്റ്, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു മണിക്കൂർ ടൈമെങ്കിലും ലെവൻത്തിന്റെ ടോപ്പിക് റിവൈസ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ, അത് റിവൈസ് ചെയ്തു എങ്കിൽ അത് വളരെ വളരെ ബെറ്റർ ആയിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അത് തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യും. ഇപ്പോൾ എക്സാമിന്റെ ഒരാഴ്ച മുന്നേ ഈ പരിപാടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം, പക്ഷെ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ വരെയെങ്കിലും ഈ ലെവൻത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് ബ്രഷ് ചെയ്ത് പോകണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് വിട്ടുപോകും, പിന്നെ പ്രയാസമായിരിക്കും. ട്വൽത്തിന്റെ എക്സാം കഴിഞ്ഞ് കിട്ടുന്ന ടൈം നന്നായിട്ട് ലെവൻത്തിന് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക, ലെവൻത്തിന്റെ ടോപ്പിക്സ് എൻസിആർടി എം സി ക്യൂ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾ ടൈം ടേബിൾ ചെയ്ത് ഇത്ര ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക്സ് തീർക്കുന്നു എന്നുള്ള രീതിയിൽ കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഗ്യാപ്പ് കിട്ടും. ആ ഒരു 1-3 months ഗ്യാപ്പ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാനും അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. അതേസമയം റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആണ്. എന്ന് വെച്ചാൽ റിപ്പീറ്റേഴ്സ് ഒരു വർഷവും അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ ഇതിനു വേണ്ടി കളഞ്ഞു നിൽക്കുന്നവരാണ്. കളയുകയല്ല, അത് ബെനിഫിഷ്യൽ തന്നെയാണ്. പലരും അതിനെ കളയുന്നു ആ വർഷം പോയി എന്ന് പറയും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയി എന്നേ പറയുന്നുള്ളൂ. ഓരോ പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും യു ആർ ബിക്കമിംഗ് മോർ ആൻഡ് മോർ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ മാറുകയാണ്. ആ സബ്ജക്റ്റിൽ നിങ്ങൾ നോളേജ് ഉള്ള ആൾക്കാരായിട്ട് വെറുതെ എന്തെങ്കിലും പഠിച്ചു പോകുന്നവരല്ല. റിപ്പീറ്റ് കഴിഞ്ഞ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി ആ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ എം സി ക്യൂസ് വർക്ക്ഔട്ട് ചെയ്യുക. തിയറി പാർട്ട് ഓൾറെഡി നിങ്ങളുടെ കൈകളിലുണ്ട്, അത് വീണ്ടും വായിച്ച് നിങ്ങൾ സമയം കളയണമെന്നില്ല. യു ഗോൺ വിത്ത് മോർ ആൻഡ് മോർ എം സി ക്യൂസ്. ചെയ്തത് തന്നെ ഒന്നുകൂടി ചെയ്യുന്നത് ബെറ്റർ ആണെന്ന് പല കുട്ടികളും പറഞ്ഞ്, അതായത് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബട്ട് അങ്ങനെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് അതും ഒന്ന് ട്രൈ ചെയ്യാം. ദാറ്റ് ഈസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ എസ്പെഷ്യലി അതിലൊക്കെ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്ത മോഡലുകൾ ഒന്നുകൂടി അതൊന്നും ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നുകൂടി നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫ്രം 2010-21 വരെയുള്ള 21 exam വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും 11 year പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എൻസിആർടി ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ ചെയ്ത് കുറെ ഒക്കെ നോക്കിയിട്ടുണ്ടാകും. ഇനി ഏതെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് എൻസിആർടി നമ്മുടെ കയ്യിലായി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബയോളജിയില് ഒരു വരി പോലും വിടാതെ പഠിച്ചിരിക്കണം. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ബയോളജി ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ പോലും അത് വലിയ പാപമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ ബയോളജി വളരെ നല്ല രീതിയിൽ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്തിരിക്കണം. അതിലെ സെന്റൻസുകളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കണം. ആ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി റീഡ് ചെയ്യണം. അത് ഒന്നുകൂടി ഉറപ്പിക്കുക. ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് 2-3 times വായിച്ച് ആ ക്വസ്റ്റ്യൻ അതിനകത്തുള്ള എല്ലാ സെന്റൻസുകളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരണം, ഇംബൈബ് ചെയ്യണം. അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. അതുപോലെ ബയോളജി ഫിസിക്സിലും കെമിസ്ട്രിയിലും വരുന്ന ഫോർമുല ബുക്സ് നിങ്ങൾക്ക് കാണും. നിങ്ങൾ ഫോർമുലകളെല്ലാം പേപ്പറിലോ ബുക്കിലോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ആ ഫോർമുലാസ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഷോർട്ട് കട്ട് ഫോർമുലകളൊക്കെ യൂസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഒരു റിപ്പീറ്ററിനെ സംബന്ധിച്ച് മിനിമം
പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വളരെ എഫിഷ്യന്റ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എക്സാം 3 hours എക്സാമിനേഷൻ ആണ്. അപ്പൊ 3 hours പരീക്ഷ കണ്ടിന്യൂസ് ആയിട്ട് എഴുതേണ്ട നമ്മൾ ഒരു 12 hours ഒരു പരിശീലനമെങ്കിലും നേടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അവിടെ ആ എക്സാം ഹാളിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 12 hours മിനിമം ഉറങ്ങാതെ മനസ്സർപ്പിച്ച് സിൻസിയർ ആയിട്ടിരുന്ന് പഠിച്ചു എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുന്നത് നിങ്ങൾക്കെ അറിയാം. കാരണം നിങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾ നിങ്ങളോട് കള്ളത്തനം കാണിക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരു രീതിയിലും വെള്ളം ചേർക്കലും പാടില്ല. 12 hours മിനിമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. നിങ്ങൾക്ക് ഉറക്കം വരാം, അതിന് അത് മാറ്റാനായിട്ട് ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഉറക്കം വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നേടാൻ സാധിക്കില്ല. നിങ്ങൾ ഒന്ന് ആളി കത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നക്ഷത്രം പോലെ തിളങ്ങാൻ സാധിക്കുന്നു പറയില്ലേ, അതേപോലെ തന്നെ. അപ്പൊ നിങ്ങളൊന്ന് ജ്വലിക്കണം, നിങ്ങളൊന്ന് കഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആയിട്ട് തീരാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് പേരും, അതായത് ഇപ്പൊ 12th പഠിക്കുന്നവർക്കാണെങ്കിലും, നിങ്ങൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണ്, അയ്യോ ഞങ്ങൾക്ക് ഇത് പറ്റാത്തതാണ്, അങ്ങനെയൊന്നും ഇല്ല. അത് ICAR എൻട്രൻസ് ആണെങ്കിലും നിങ്ങൾക്ക്, നിങ്ങളുടെ ഇത് NEET എൻട്രൻസ് ആണെങ്കിലും, രണ്ടും നിങ്ങൾക്ക് പറ്റും. ബട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് എടുക്കണം എന്ന് മാത്രം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കയറി വരാൻ സാധിക്കും. ഈ വർഷം തന്നെ നിങ്ങൾക്ക് 2022 എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. 2022 എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. അത് April 25th. April 25th അതായത് നമ്മുടെ ബോർഡ് എക്സാംസ് കഴിഞ്ഞിട്ടായിരിക്കും അത് വരിക. അത് റിപ്പീറ്റേഴ്സിന്, റീ റിപ്പീറ്റേഴ്സിന് ഒപ്പം സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും അതിൽ ജോയിൻ ചെയ്യാം. അതൊരു 3 months കോഴ്സ് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ അതിനെ വെച്ചിരിക്കുന്നത്. എക്സാം ഡേറ്റ് വരുന്നതനുസരിച്ച് അതിന് ചെറിയ മോഡുലേഷൻസ് ഉണ്ടാകും. എന്തായാലും അതിന്റെ നോർമലർ ഫീസാണ്, നമുക്കറിയാലോ നമ്മൾ വലിയ ഫീസ് സ്ട്രക്ചർ ഉള്ള ഒരു ടീമല്ല. അപ്പോൾ നോർമലർ ഫീസാണ് അതിന് വരുന്നത്. ഈ വർഷം നമ്മൾ 5 different courses ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതിനകത്ത് MCQ ബാച്ച് ഉണ്ട്, റെഗുലർ റിപ്പീറ്റർ ബാച്ച്, റെഗുലർ ക്രാഷ് ബാച്ച് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം മതിയെങ്കിൽ അതിന്റെ ബാച്ച് ഉണ്ട്, പിന്നെ റിപ്പീറ്റേഴ്സിന് എടുത്ത ക്ലാസ്സിന്റെ റെക്കോർഡഡ് ബാച്ച് കിട്ടുന്ന വേറൊരു ബാച്ച് ഉണ്ട്. പിന്നെ നമ്മൾ മാത്രം, അതായത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഓഫർ ചെയ്യാത്തൊരു സാധനമാണ് അഗ്രികൾച്ചറിന്റെ ക്ലാസ്സുകൾ. അഗ്രികൾച്ചറിന്റെ ക്ലാസ്സസ്, അഗ്രികൾച്ചർ ടോപ്പിക്സിൽ വരുന്ന ക്ലാസ്, കാരണം നമുക്കറിയാം ഫിസിക്സ് പാടായിട്ടുള്ള കുട്ടിക്ക്, ഫിസിക്സ് ടഫായിട്ടുള്ള കുട്ടിക്ക് ICAR ഒരു ഓഫർ തരുന്നുണ്ട്. എന്താണ്, നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോ വേണ്ട എങ്കിൽ യു ക്യാൻ റൈറ്റ് അഗ്രികൾച്ചർ ബയോ കെമിസ്ട്രി. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്സ് അവോയ്ഡ് ചെയ്ത് അതിന് പകരം അഗ്രികൾച്ചർ പഠിക്കാം. അഗ്രികൾച്ചർ ബയോ കെമിസ്ട്രിയുടെ ടോപ്പിക്സ് വളരെ കുറച്ച് സിലബസേ ഉള്ളൂ. അത് അത്രയും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതിയിട്ട് ICAR കീഴിലുള്ള അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി അങ്ങനെയുള്ള ഏകദേശം 7-8 കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. അതിന് നിങ്ങൾക്ക് അഗ്രികൾച്ചർ VHSC പഠിക്കണമെന്നോ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സബ്ജക്ട് നിങ്ങൾ +2 പഠിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി, സാധാരണ ഞാനും ബയോളജി സയൻസ് പഠിച്ച ആളാണ്, അപ്പോൾ ബയോളജി സയൻസ് പഠിച്ച കുട്ടിയാകാം, അല്ലെങ്കിൽ VHSC പഠിച്ച കുട്ടിയാണ്. പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്, VHSC പഠിച്ചാലേ അഗ്രികൾച്ചറിൽ ICAR എൻട്രൻസ് എഴുതാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല. ICAR എൻട്രൻസ് എഴുതാൻ നിങ്ങൾ ഏത് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചവരോ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചേർത്ത് VHSC പഠിച്ചവരോ, അല്ലെങ്കിൽ VHSC വേറെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചവരോ ഒക്കെ എല്ലാവർക്കും ഇത് എഴുതാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കാണെങ്കിൽ അത് പറ്റില്ല, അവര് ഫിസിക്സ് കെമിസ്ട്രി മാത്സേ അവർക്ക് എഴുതാൻ പറ്റൂന്ന് മാത്രം. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഈ പരീക്ഷകൾ എഴുതാവുന്നതാണ്, ഈ ടോപ്പിക് അഗ്രികൾച്ചർ എടുത്ത് പഠിക്കാവുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ ഫിസിക്സ് ടഫായിട്ടുള്ള കുട്ടിക്ക് ഒരു അല്പ ആശ്വാസമായിരിക്കും. അപ്പൊ അതിനുള്ള അഗ്രികൾച്ചർ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് കോഴ്സസ് ഉണ്ട്. അപ്പൊ ഇതിന് ഡീറ്റെയിൽസ് അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറാണ്, ആ നമ്പറിൽ നിങ്ങൾ ക്രാഷ് കോഴ്സ് എന്ന് മാത്രം ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ ക്രാഷ് കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കാരണം ചിലപ്പോൾ ജോലിയുടെ തിരക്കിലായിരിക്കും. അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും യു ക്യാൻ ജസ്റ്റ് വാട്സാപ്പ്, നിങ്ങൾ ജസ്റ്റ് അതിൽ വാട്സാപ്പിൽ ക്രാഷ് കോഴ്സ് മാത്രം മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് എല്ലാം അയച്ച് തരുന്നതായിരിക്കും. അപ്പോൾ NEET 2022 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം, നല്ല രീതിയിൽ നമുക്കൊരു റാങ്ക് നേടിയെടുക്കാം. അടുത്ത വർഷം തന്നെ കിട്ടില്ല ഒരു കോഴ്സിൽ നമുക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.